തമാശയായിട്ടെങ്കിലും ഒരു ആധ്യാത്മിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഒരാളിനോട് ചോദിച്ചു, അങ്ങയുടെ ഇക്കാലം അത്രയുമുള്ള പ്രവർത്തനം കൊണ്ട് ഒരാളുടെയും വാസന മാറില്ലെന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായും. അത് കേട്ടതുകൊണ്ടുകൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വച്ച്. വാസനാജാലങ്ങൾ ശക്തങ്ങളാണ്. വാസനയ്ക്കനുസരിച്ചാണ് മനുഷ്യൻ പോകുന്നത്. പോവുകയും വേണം. വാസന തീർന്നു കിട്ടിയാൽ മാത്രമേ ശാന്തിയോടുകൂടി ഇതിലേക്ക് മടങ്ങാൻ പറ്റൂ. സൃഷ്ടിയുടെ രഹസ്യം ഇതാണ്. ആ രഹസ്യം ഉൾക്കൊള്ളുന്ന ഒരു വിദ്യയാണ് സൗന്ദര്യലഹരി നമുക്ക് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ആമുഖവും ആ കൂടെ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ സമയാചാര താല്പര്യമുള്ള വ്യാഖ്യാനമാണ് ആദിശങ്കര ഭഗവത് പാദർ സൗന്ദര്യലഹരിയിൽ അവതരിപ്പിക്കുന്നത്. സമയാചാര തൽപരനായ സ്വാമിജി സമയാചാരികൾക്കു വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ശ്രീവിദ്യയെയാണ് അവതരിപ്പിക്കുന്നത്. ശ്രീവിദ്യാ മന്ത്രത്തിന് പഠിക്കുവാൻ ഒരുങ്ങുമ്പോൾ മൂന്ന് കാണ്ഡങ്ങളാണ് ഉള്ളത്. ഒന്നതിൻ്റെ കർമ്മകാണ്ഡം, രണ്ടതിൻ്റെ ഉപാസനാകാണ്ഡം, മൂന്ന് അതിൻ്റെ ജ്ഞാനകാണ്ഡം. ഇങ്ങനെ മൂന്നായിട്ടാണ് അത് പഠിക്കാവുന്നത്. കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും അതുപോലെ തന്നെ ആ ഉപാസനാകാണ്ഡത്തിൽ വെച്ച് പഠിക്കുമ്പോൾ ചക്രലേഖനക്രമവും ശ്രീചക്ര പൂജയാണ് ഇതിലെ രഹസ്യം. അഞ്ച് ശൈവചക്രങ്ങളും നാല് ശാക്തേയ ചക്രങ്ങളും ചേർന്ന് നവ ചക്രങ്ങൾ, അതിൻ്റെ വർണ്ണനമാണ് ഇതിലെ കാര്യം. ഇത് പഠിക്കുമ്പോഴുള്ള ഫലസിദ്ധി, ഭാരതീയ ആചാര്യന്മാർ ഏതൊന്ന് പഠിക്കുമ്പോഴും പ്രയോജനമനുദ്ദിശ്യ മന്ത്രോപി ന പ്രവർത്തതേ, പ്രയോജനമില്ലാത്ത കാര്യത്തിന് മന്ദബുദ്ധികൾ പോലും ഒരുങ്ങില്ല. അതുകൊണ്ട് സൗന്ദര്യലഹരിയുടെ പഠനം ശ്രീവിദ്യ ഉപാസനയുടെ ഫലം സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദാരിദ്ര്യനാശനാർത്ഥം. ദാരിദ്ര്യം എന്നത് ഉപാസന കൊണ്ട് എങ്ങനെയാണ് മാറുക? ധനം കൊണ്ടല്ലേ മാറുക? നിങ്ങളുടെ ചിന്ത എങ്ങനെയാണ്? ലോകത്തെ ഏറ്റവും വലിയ ധനവാന്മാരാണ് ഏറ്റവും വലിയ ദരിദ്രന്മാർ. ഒരു പൈസ എടുത്ത് ചെലവാക്കുമ്പോൾ ആവശ്യങ്ങൾക്ക് ചെലവാക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്നത് ആർക്കാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ധനത്തെ അതിൻ്റെ ഉപയോഗം അറിഞ്ഞ് ലക്ഷ്മിയെ ചെലവാക്കുന്നവർ ധനവാന്മാരുടെ ഇടയിൽ വിരളമാണ്. അപ്പൊ ദാരിദ്ര്യത്തെ എങ്ങനെ നിർവചിക്കും? ദാരിദ്ര്യത്തിന്റെ പാശ്ചാത്യ നിർവചനമാണ് ധനം കയ്യിലുള്ളവൻ ധനവാൻ, ധനം കയ്യിലില്ലാത്തവൻ ദരിദ്രൻ. ഭാരതീയർ ഈ സാമ്പത്തിക നിർവചനത്തോട് വിയോജിക്കുന്നവരാണ്. സതുഭവതി ദരിദ്രോ യസ്യ തൃഷ്ണ വിശാല. ഉപനിഷത്ത് പഠന കേന്ദ്രത്തിലെ അംഗങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. സതുഭവതി ദരിദ്രോ യസ്യ തൃഷ്ണ വിശാല. യാതൊരുവന്റെ തൃഷ്ണ വിശാലമാണോ അവൻ ദരിദ്രനാണ്. ഇതിന് കൂടാനായിട്ട് വന്നു ഒരു ഓട്ടോ പിടിച്ചാണോ? ഓട്ടോക്കാരൻ പറഞ്ഞു, ഇത് നിങ്ങളിപ്പോ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്, ഞങ്ങൾ 1 കിലോമീറ്ററിന് 20 രൂപയാണ് വാങ്ങുന്നത്, നിങ്ങൾ 40 രൂപ തരാം. ശരി, 40 രൂപ ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോ 10 രൂപയാണ് കൊടുത്തത്. ഒരു 1.5 മണിക്കൂർ അയാളുമായി വഴക്കുണ്ടാക്കി. പോക്കറ്റില് കെട്ട് കണക്കിനിരിക്കുന്ന നോട്ടെടുത്ത് വിടർത്തി
അതിൻ്റെ നടുക്ക് നിന്ന് 10 രൂപ എടുത്ത് കൊടുത്ത് വഴക്കുണ്ടാക്കുമ്പോൾ അയാൾ ചോദിച്ച 40 രൂപയിലെ 30 രൂപയുടെ ദരിദ്രനാണോ ഇയാൾ? അതല്ല, അയാളുടെ പോക്കറ്റിൽ കിടക്കുന്ന ധനം അനുസരിച്ചുള്ള സമ്പന്നനാണോ? ഒരുവന്റെ തൃഷ്ണയെ വെച്ചാണ് അളക്കുന്നതെങ്കിൽ അയാൾ 30 രൂപയുടെ ദരിദ്രനാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വിവേകാനന്ദ പാറയിലെത്തുകയാണ്. രാത്രിയില് സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും ഒന്നിച്ച് കാണാൻ പൗർണമിയോടടുത്തെത്തിയിരിക്കുക. രാത്രിയിൽ അവിടെ പോയിരുന്നു. കാർമേഘാവൃതമായി ആകാശം, കാണാൻ പറ്റിയില്ല. പലരും തിരിച്ചു വന്ന് റൂമിൽ വന്ന് മെസ്സേജ് ഒക്കെ കൊടുത്തു, നാളെ വരില്ല, നാളെയും കൂടെ അവധി വേണം. നാളെ രാവിലെ ചന്ദ്രന്റെ അസ്തമയവും സൂര്യന്റെ ഉദയവും കണ്ടിട്ട് പോകാം തീരുമാനമായി. വെളുപ്പം കാലത്ത് ചെന്നു, വിവേകാനന്ദ പാറയിൽ നിന്നു കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിർനിമേഷമായി നിൽക്ക നേത്രമേ ഭാഗ്യാലിത നിഴലിലേക്ക് ഒഴുകുന്നു സച്ചിദാനന്ദാമൃതം എന്ന മട്ടി നോക്കിയിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് കുറച്ച് ആളുകൾ അവിടെ കിടന്ന് തറയിൽ എന്തോ തിരയുക. അപ്പൊ നിങ്ങൾ പോയ ആളുകളെല്ലാം തിരയാൻ കൂടി. എന്താണ് തിരയുന്നതെന്ന് ചോദിക്കുന്നതിനേക്കാൾ ടോർച്ചൊക്കെ അടിച്ച് തിരയുക. അപ്പൊ അതിൽ നിന്നൊരു മാർവാടി തന്റെ പോക്കറ്റിൽ നിന്ന് താഴെ വീണുപോയ 5 പൈസയാണ് തിരയും. ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ആ റൂമെടുത്ത് വളരെ വില കൂടിയ സൂട്ടുകളൊക്കെ എടുത്ത് അതിൽ താമസിച്ച് വെളുപ്പം കാലത്തെ ഉദയാസ്തമനങ്ങൾ ഒന്നിച്ച് കാണാൻ വന്നിരിക്കുന്ന മനുഷ്യരുടെ നടുക്ക് പോക്കറ്റിലെ 5 പൈസയ്ക്ക് വേണ്ടി നിന്നവരുടെ മുഴുവൻ കാഴ്ചയെ നഷ്ടപ്പെടുത്തി നിലകൊള്ളുമ്പോൾ ആ ആൾ 5 പൈസയുടെ ദരിദ്രനാണോ? 1000 ഏക്കർ സ്ഥലം, 60 കമ്പനികൾ, 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാമുള്ള ആ മനുഷ്യൻ 5 പൈസ പോക്കറ്റിൽ നിന്ന് വീണത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ ചിന്തിച്ച് അതിനുവേണ്ടി ദരിദ്രനായി അലയുമ്പോൾ അയാളോടുകൂടി അലയുന്ന നിങ്ങളും അയാളും 5 പൈസയുടെ ദരിദ്രരോ? അതല്ല, ആ കോടാനുകോടി രൂപയുടെ സമ്പന്നരോ? എന്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി വന്നറിയില്ല. എന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് പ്രഭാഷണം തുടരാം. ഇവിടെയാണ് ദാരിദ്ര്യത്തെ ഭാരതീയർ കാണുന്നത്. ഭൗതികമായി നിങ്ങൾ നേടിയിട്ടുള്ളതിന്റെ വെളിച്ചത്തിലല്ല, സത്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാനാവില്ല. നല്ല കസേരകൾ, നിങ്ങളുടെ വീട്ടിലെ നല്ല കസേരകളിൽ നിങ്ങൾ എന്നാണ് ഇരുന്നിട്ടുള്ളത്? ചോദ്യം കടുത്തതാണോ? നല്ല ആഹാരം വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ അവർക്ക് വെച്ച് സ്വാദിഷ്ടമായി കൊടുത്ത് അവർ കഴിച്ചുപോയി കഴിഞ്ഞ് കലക്കി കുടിക്കുന്ന സ്വഭാവമല്ലാതെ നല്ല ആഹാരം എന്നാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. എനിക്ക് തുടരാമോ? കാരണം നിങ്ങളുടെ അനുമതിയോടെയാണ് ഞാൻ തുടരുന്നതെന്ന് പറയാനായി ചോദിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ദാരിദ്ര്യം ഏതാണ്? ഒരു മാനസികാവസ്ഥ മാത്രമാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം എങ്ങനെയാണ് നിർമാർജനം ചെയ്യുന്നതും